കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു ആൾക്കൂട്ടക്കൊല പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ 1:45 സംഭവം. അകത്തേത്തറ സ്വദേശി റഫീഖാണ് അതിക്രൂരമായ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. അട്ടപ്പാടി മധു കൊലക്കേസിന് ശേഷം നാടിനെ നടുക്കിയ ആൾക്കൂട്ടക്കൊല ഒരു ബൈക്ക് മോഷ്ടമാണ് അതിക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. കുമ്മാട്ടിയുടെ ആഘോഷ ലഹരിയിലായിരുന്നു ഇന്നലെ മുണ്ടൂർ. മുണ്ടൂരിൽ നിന്ന് കുമ്മാട്ടി കണ്ട് മടങ്ങിയ സംഘം ഒലവക്കോട്ടെ ഒരു ബാറിൽ മദ്യപിക്കാനായി കയറി. ബാറിന് മുന്നിൽ ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു. തിരികെത്തിയപ്പോൾ ബൈക്ക് കണ്ടില്ല. ബൈക്ക് കണ്ടെത്താനായി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഈ അന്വേഷണമാണ് കൊല്ലപ്പെട്ട റഫീഖിലേക്ക് എത്തിയത്. ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ച് ബൈക്ക് കടത്തിക്കൊണ്ടുപോയ റഫീഖിനെ പ്രതികൾ കണ്ടു. ബൈക്ക് ഉന്തിത്തള്ളി കോടതിക്ക് സമീപം വെച്ചുവെന്ന് യുവാക്കൾക്ക് മനസ്സിലായി. റഫീഖുമൊത്ത് അങ്ങോട്ട് പോയി. അവിടെ ബൈക്ക് കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ റഫീഖ് തന്നെയാണ് ബൈക്ക് മോഷ്ടിച്ചതെന്ന് വ്യക്തമായി. തല്ലിച്ചതച്ച ശേഷം പ്രതികൾ സ്ഥലം വിടാനും ഒരുങ്ങി. ഇതെല്ലാം അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബൈക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നതും കണ്ടിരുന്നു. എന്നാൽ പെട്രോൾ തീർന്ന ആരോ കൊണ്ടുപോകുന്നതെന്നാണ് കരുതിയത്. ഇവിടെ എത്തിയപ്പോൾ ആരും കാണാനില്ല, എല്ലാവരും ചിന്നി ഓടുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു യുവാവ് ഇവിടെ കിടക്കുന്നു. ആ കിടപ്പ് കണ്ടപ്പോൾ ആൾ പോയ പോലത്തെ ഒരു ലക്ഷണം കണ്ടു, മരിച്ച പോലത്തെ ഒരു ലക്ഷണം കണ്ടപ്പോൾ ഞാൻ ചെയ്തു ബാഗ് നോർത്തത്തെ അസ്സേനെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചു. ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേന് ഈ 3 യുവാക്കൾ വീണ്ടും അവിടെ നിന്നു വരുന്നു. അങ്ങനെ ഞാൻ അവർ പുറകിൽ ബൈക്ക് എടുത്ത് വന്ന് ഇവിടെ തടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വരുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പോലീസ് പിടിച്ചെടുക്കുമ്പോൾ ഭീഷണി പെടുത്തിയപ്പോൾ അവർ ഓർഡർസ് വിളിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ജീപ്പ് വന്നു. ജീപ്പ് വന്നപ്പോൾ ജീപ്പിൽ 3 പേരെയും കയറ്റി ഈ കിടക്കുന്ന യുവാവിനും കയറ്റിക്കൊണ്ടുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളി വരുന്നു, ഇങ്ങനെ ആൾ മരിച്ചു. ഒലവക്കോട്ടെ കുടുംബ കോടതിക്ക് സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്കാണ് മൂവർ സംഘം റഫീഖിനെ കൊണ്ടുപോയത്. ഇത് കണ്ട സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർ 3 അംഗ സംഘത്തെ തടഞ്ഞുവെച്ചു. ഒരു മോഷ്ടാവിനെയാണ് മർദ്ദിച്ചതെന്നും 1-2 അടി കൊടുത്തുവെന്നും അവർ പറഞ്ഞു. പക്ഷേ യുവാക്കളെ പോകാൻ ഓട്ടോ ഡ്രൈവർമാർ അനുവദിച്ചില്ല. പിന്നാലെ പോലീസെത്തി. ഉടൻ തന്നെ റഫീഖിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 10-15 പേരുണ്ടായിരുന്നു. ആരൊക്കെ മർദ്ദിച്ചതെന്നുള്ളതൊന്നും അറിയില്ല. ഒരു ബൈക്ക് മോഷ്ടിച്ച കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയി. പോലീസിനെ അറിയിച്ചു. അവർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ ഒരു 3 പേര് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോലീസും മാപ്പിള്ളാരും ചേർന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മരണകാരണം തലക്കേറ്റ ക്ഷതം. മർദ്ദനത്തിൽ താടിയില്ലു തകർന്നു. റഫീഖിനെതിരെ 4 കേസുകൾ നിലവിലുണ്ട്. റഫീഖ് കഞ്ചാവിന് അടിമയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 10:30 ഈ റഫീഖിന് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ വന്നപ്പോൾ റഫീഖ് ഇറങ്ങി പുറത്തു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിയാകുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇങ്ങനെ റഫീഖ് മരണപ്പെട്ടു. റഫീഖ് ലേശം സ്വാഭാവികമായിട്ട് ലേശം കഞ്ചാവ് വലിക്കാറുണ്ട്. പക്ഷെ അത് ആ ഒരു കഞ്ചാവിൻ്റെ ബോധയിലാണ് ഈ വണ്ടി തള്ളിയിട്ട് പോകുക. അല്ലാണ്ട് സ്ഥിരം ഒരു കള്ളനായിട്ട് നമ്മൾ ഇതുവരെ അറിയില്ല. ഈ പയ്യൻ്റെ കൂട്ടുകെട്ടാണ് ഈ റഫീഖിനെ ഈ രീതിയിൽ കഞ്ചാവും ഇതൊക്കെ ആയിട്ട് പോകേണ്ട കാരണം. ബൈക്ക് മോഷ്ടിച്ച ആളെ കണ്ടെത്തി സ്വയം നിയമം കൈയെടുക്കുകയായിരുന്നു കുമ്മാട്ടി കണ്ടു മടങ്ങിയ യുവാക്കൾ. ഇരുട്ടിൻ്റെ മറവിൽ നടന്നത് അതിക്രൂരമായ മർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് സൂര്യ, മനീഷ്, ഗുരുവായൂരപ്പൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. അതായത് സംഭവം നടക്കുന്ന സമയത്ത് 15 പേർ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.